നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. അച്ഛൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മാവേലിക്കരയിലെ 4 വയസ്സുകാരി നക്ഷത്രയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. നക്ഷത്രയുടെ അമ്മ വിദ്യയുടെ മരണം സംബന്ധിച്ച ദുരൂഹത ഏറുകയാണ്. 2 വർഷം മുൻപ് ആത്മഹത്യ ചെയ്ത വിദ്യയെ ഭർത്താവ് ശ്രീ മഹേഷ് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഉണ്ട് എന്ന വിദ്യയുടെ അച്ഛനും അമ്മയും പറയുകയാണ്. അതേസമയം സ്വന്തം മകന് ഇങ്ങനെയൊക്കെ വന്നതിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും തന്റെ മകൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് തൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് ഈ ശ്രീ മഹേഷിന്റെ അമ്മ പ്രതികരിച്ചു. ശ്രീ മഹേഷ് ഈ കുഞ്ഞിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട ശബ്ദം കേട്ട് ഈ അമ്മ ഓടി വന്നപ്പോൾ ഈ അമ്മയും വെട്ടാനായി ഓടിച്ചിരുന്നു. അങ്ങനെ വെട്ടുകൊണ്ട് തലയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അമ്മ തിരികെ മടങ്ങി വീട്ടിലേക്കെത്തി. അമ്മയുടെ ആദ്യ പ്രതികരണമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. തൻ്റെ മകന് ആദ്യ വിവാഹത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് ആ വിദ്യ മരിച്ചു. തുടർന്ന് ഭാര്യ പോയ സങ്കടം അവനെ വല്ലാതെ അലട്ടി. ശേഷം അവനൊരു മാനസിക രോഗിയെപ്പോലെ പലപ്പോഴും പെരുമാറി. ഇവൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം തന്നെയായിരുന്നു കുഞ്ഞു നക്ഷത്ര. അവൾ കളിക്കുകയും ചിരിക്കുകയും അവൾക്ക് വേണ്ട ഡ്രസ്സുകളും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങാൻ അവന് വളരെ വലിയ ഇഷ്ടമായിരുന്നു. അവൻ എവിടെ പോയാലും അവളെയും കൊണ്ട് പോകുമായിരുന്നു. അവന് ജീവന് തുല്യം തന്നെയായിരുന്നു ആ പൊന്നോമന. ആദ്യ ഭാര്യയുടെ മരണശേഷം എൻ്റെ മകന് മാനസിക രോഗമുണ്ടായിരുന്നു. അവന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അവന് മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഡോക്ടറെ 1-2 വട്ടം കാണാൻ പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ശേഷമാണ് മറ്റൊരു സ്ത്രീയുമായി ഇവൻ സ്നേഹത്തിലായത്. ഇവനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആ പെൺകുട്ടിയുടെ കുടുംബം ഇങ്ങോട്ടാണ് വിവാഹാലോചനയുമായി വന്നത്. എന്നാൽ പിന്നീട് അവർ ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അവർ ആ പെൺകുട്ടിയെ വളരെ വലിയ സ്നേഹമായിരുന്നു. അവന് വീണ്ടും ഒരു ജീവിതം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ശ്രീ മഹേഷ്. എന്നാൽ പിന്നീട് ഇവർ വിവാഹത്തിൽ നിന്ന് മാറിയതിന് ശേഷം അവൻ്റെ സ്വഭാവം വീണ്ടും മാറാൻ തുടങ്ങി. അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി. വഴക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു. അങ്ങനെ ഇറക്കി വിട്ടതിനെ തുടർന്ന് ഞാൻ എൻ്റെ മകളുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ആ പിഞ്ചോമനയെ ഇങ്ങനെ വെട്ടിക്കൊല്ലുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അമ്മ പറയുകയാണ്. എന്നാൽ അവന് മാനസികമായി പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അമ്മ പറയുന്നത്. മറ്റൊന്ന്, ഇതെല്ലാം കണ്ട ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ആ പ്ലസ് ടു വിദ്യാർത്ഥിനി താമസിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അമ്മ ഒറ്റയ്ക്കായതിനെ തുടർന്ന് ഈ അമ്മയുടെ മൂത്ത മകൾ പറഞ്ഞതനുസരിച്ചാണ് അമ്മയ്ക്ക് രാത്രി കൂട്ടുകിടക്കാനായി ഈ പ്ലസ് ടുക്കാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് ഈ ശ്രീ മഹേഷിൻ്റെ വീട്ടിൽ ശബ്ദം കേട്ടതുമായി ബന്ധപ്പെട്ട് ഈ പ്ലസ് ടുക്കാരിയാണ് ആദ്യം ഓടിയെത്തിയത്. ഓടിയെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ച് വാർന്നു കിടക്കുന്ന 6 വയസ്സുകാരിയെയാണ്. തൊട്ടടുത്ത് ആ രക്തം നോക്കി നിൽക്കുന്ന ശ്രീ മഹേഷിനെയാണ് കണ്ടത്. ഈ പെൺകുട്ടി നിലവിളിച്ചോടി വരികയും അമ്മയോടും എല്ലാവരോടും കാര്യം പറഞ്ഞതിനെ തുടർന്നാണ് ഈ അമ്മ, ശ്രീ മഹേഷിൻ്റെ അമ്മ, അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ഈ പെൺകുട്ടി തന്നെയാണ് എല്ലാവരെയും പോയി വിളിക്കുകയും ചെയ്തത്. ഈ പെൺകുട്ടിയുടെ അമ്മയും ഇക്കാര്യം കണ്ടതാണ്. ഈ കേസിലെ പ്രധാന ദൃക്സാക്ഷികളും ഇവർ 3 പേരും തന്നെയാണ്. ഈ കാര്യം കൂടുതലും മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ദൃക്സാക്ഷികൾക്ക് ആരോ സമൂഹ മാധ്യമങ്ങളിലല്ല അല്ലാതെ ആരൊക്കെയോ വന്ന് പറയുന്നുണ്ട് എന്നും ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇവർ പറയുകയാണ്. എന്നാൽ തൻ്റെ മുന്നിൽ നടക്കുന്ന ഒരു തിന്മയ്ക്കെതിരെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ പ്ലസ് ടുക്കാരുടെ അച്ഛനും കുടുംബവും പ്രതികരിച്ചു. എന്തായാലും ഈ ഒരു നടുങ്കലിലും ഞെട്ടലിലും തന്നെയാണ് ഈ മാവേലിക്കരയിൽ നിവാസികൾ. ശ്രീ മഹേഷ് അക്രമ സ്വഭാവത്തിലാണ് എന്ന് പോലീസ് ഇപ്പോഴും പറയുകയാണ്. എന്നാൽ ജയിലിലെത്തിച്ചപ്പോൾ ശാന്തനായിരുന്നത് കൊണ്ടാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താതിരുന്നതെന്നും മാവേലിക്കര ജയിൽ സൂപ്രണ്ട് ജെ പ്രവീജ പറഞ്ഞു. 4 വയസ്സുകാരി നക്ഷത്രയെ ശ്രീ മഹേഷ് കൊന്നത് ആസൂത്രിതമായിട്ടാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക മഴവും തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ശ്രീ മഹേഷ് പ്രവാസിയായിരുന്നു. അതായത് ഇദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. ഗൾഫിലെ ഒരു നേഴ്സ് കൂടിയായിരുന്നു ഈ ശ്രീ മഹേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ എവിടെ വെട്ടിയാൽ എപ്പോൾ ജീവൻ പോകുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ പിഞ്ചോമനയോട് പുറകെ തിരിഞ്ഞ് നിൽക്കാൻ പറയുകയും കഴുത്തിൻ്റെയും അതുപോലെ തന്നെ തലച്ചോറും നമ്മുടെ ഞാളിഞ്ഞരമ്പുകളും ഒരുമിക്കുന്ന ആ സ്ഥലം നോക്കി കൃത്യമായി വെട്ട് കൊടുത്തതും. എന്തായാലും മാനസിക രോഗമാണ് തൻ്റെ മകന് എന്ന് അമ്മ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ മാനസിക രോഗിയായതിനാൽ ഇത്രയും കൊടും ക്രൂരതയിൽ നിന്നും ഇവനെ രക്ഷപ്പെടുത്തുമോ എന്ന ഭയമാണ് ഇനിയുള്ളത്. എന്തായാലും കണ്ടറിയാം ഇവൻ ഏത് വഴിയിലെല്ലാം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നത്.